പള്ളി പോയി പ്രാർത്ഥിക്കണം. തിരക്ക് പിടിച്ച് വരാൻ ശ്രമിക്കണ്ട. എത്ര ശ്രമിച്ചാലും ഫ്യൂണറിന് എത്താൻ കഴിയില്ലല്ലോ. 4 o'clock ഫ്യൂണറൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു. എന്താ? എനിക്കൊന്ന് പള്ളി പോണം. ഇപ്പൊ പോണ്ട. ഞാൻ ഉടനെ മടങ്ങി വരാം. വേണ്ട, പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. അത്ര തന്നെ. എനിക്ക് പോണം. പോയേ പറ്റൂ. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നീ വലിയ പുണ്യാളത്തിയൊന്നും ആവാൻ പോകുന്നില്ല. പള്ളിയിൽ പോണം. ഹലോ സണ്ണി സാറല്ലേ? ഞാൻ അയ്യരാ. സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു. സാന്ദ്ര പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. വൈകിട്ട് 4 o'clock ഫ്യൂണറൽ. വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. താനവിടെ ഉണ്ടാകണം. അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കൊടുത്തേക്കണം. മുഹമ്മദ് ആലി വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അമ്മയ്ക്ക് അസുഖം കൂടിയത്. സാന്ദ്രയെ കിട്ടിയില്ലെങ്കിൽ അവിടെ അനിയത്തെ കൊണ്ടുപോകുന്ന അവർ പറയുന്നത്. താന ഇപ്പൊ തന്നെ പോകണം. സുഗന്യെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റ. ഓ, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത് കാണും. അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക. അയ്യരെ വിളിച്ചിരുന്നു. സോറി സാന്ദ്ര, ഞാനറിയാതെ മാപ്പ എല്ലാറ്റിനും മാപ്പ. അയ്യോ, എന്താ ഇത്? മാപ്പ പറയേണ്ടത് ഞാനല്ലേ. വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു. സണ്ണിച്ചൻ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും. മരിച്ച അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര, ഞാൻ സോറി. സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്താ ഈ നേരത്ത്? ഏയ്, ഒന്നുമില്ല. എന്തുണ്ടേ സാന്ദ്രേ, പറയൂ. എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായി. വിശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷം. എന്റെ അമ്മ മരിച്ചു. 2 വർഷമായി അസുഖത്തിലായിരുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ. പോകുന്നില്ലേ? ഇല്ല, സണ്ണിച്ചൻ വിടാഞ്ഞിട്ടോ? സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ? ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പോകായിരുന്നു. കോൺട്രാക്ടിലെ നിബന്ധനയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഈ പോക്കുവരവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ? സണ്ണിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞു. 6 മാസം നാട്ടുകാരെയും അമ്മച്ചയും കാണിക്കാനുള്ള
ഈ അഭിനയം, പിന്നെ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ടാവാൻ പോകുന്ന കാർ ആക്സിഡന്റ്, അങ്ങനെ എല്ലാം. അപ്പോ ഇതുവരെ എന്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളി കേട്ടത് ഒരു തമാശ കഥ കേൾക്കുന്ന മൂഡിലായിരുന്നു അല്ലേ? ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം ഒരു തമാശ കഥയാവുമ്പോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു. നാൻസി എന്താ ഈ സമയത്ത്? കയർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നോ? മരിച്ച അമ്മച്ചെ കാണാനുള്ള മോഹം സാന്ദ്രയ്ക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു. സാന്ദ്രയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാ, അവളുടെ പപ്പ വിളിച്ച് പറഞ്ഞു വരണ്ടെന്ന്. സനിച്ച, സോറി, ഞാൻ ആ വാക്ക് തെറ്റിച്ചു. സനിച്ചൻ പറഞ്ഞ 6 മാസത്തെ കോൺട്രാക്ടിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി. വീട്ടിലാരുമല്ലേ? ഇല്ല. പോളച്ചനൊന്നും വരും? അറിയില്ല. പക്ഷേ സണ്ണിച്ച, പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക്. പോളച്ചൻ അറിയാണ്ട് നീ ഇതെത്ര നാൾ ഇങ്ങനെ വിളിച്ചു വെക്കും? ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ? പോളച്ചൻ വരുമ്പോ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്താ പോലെ അവന്റെ കണ്ണുകൊണ്ട് കാണണം. എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് അടിച്ചാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവരോടൊന്ന് എതിർത്ത് ജയിക്കാൻ എന്റെ പോളച്ചന് കഴിയില്ല. ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണൊരുത്തനും എടുത്തില്ല. ഞാനാ പറയുന്നത്. സാന്ദ്രചേച്ചി അൽഫോൻസ് അമ്മയുടെ പടമുള്ള ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരണങ്ങാനത്ത് പോയി വാങ്ങിച്ചോണ്ട് വരിക. പാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറുപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും? നാടൻ ഭാഷയിൽ പറഞ്ഞ തേവിടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൾ വരുമ്പം ചോദിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചായനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു, ഒരു മുഹമ്മദ് അലിയുടെ കൂടെ. എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരായള്? മോനെ മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ, നീയെങ്കിലും എന്നോട് പറ, അവര് നിന്റെ ആരാ? കർത്താവിനെ വിചാരിച്ച സത്യം പറ, പറ. സത്യമാണ്, സത്യമാണ് അമ്മച്ചി. അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇടവകക്കാരെയും കർത്താവോടെ തമ്പുരാനെയും എല്ലാം നിങ്ങൾ. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ പോവാ, എവിടേക്കെങ്കിലും
എനിക്കാരുമില്ല, മക്കളുമില്ല, മരുമക്കളുമില്ല. തുടരുതന്നെ, ഇങ്ങനൊരു മോൻ എനിക്കില്ല, ഇങ്ങനൊരു മോൻ എനിക്കില്ല. ഞാനിവിടെ വന്ന നാൾ മുതൽ ഇങ്ങനെ തന്നെ ഒരനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം. നീ കടന്നു, ഞാൻ ഊണ് കഴിച്ചതാ. നാൻസി, നാൻസി, എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ? പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലമായടി? അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടെ. ശരിയാ.